ചരിത്രം, സംസ്കാരം, പാരമ്പര്യം, ഇതേക്കുറിച്ചൊക്കെ വേങ്ങരക്കാർക്ക് ഒരുപാട് പറയാനുണ്ട്. നമുക്ക് നോക്കാം ചിത്രം ചരിത്രം. വേങ്ങരയിൽ തെരഞ്ഞെടുപ്പ് മാത്രമല്ല കാഴ്ചകൾ, ചരിത്രവും ദൃശ്യഭംഗിയുമൊക്കെ ഇടകലരുന്ന ഒട്ടനവധി പ്രദേശങ്ങളുണ്ട് ഇവിടെ. വേങ്ങരയിലെ ഊരകമലയിലേക്ക് ഒന്ന് പോകാം. വേങ്ങരയിലെ എല്ലായിടത്തും നല്ല രാഷ്ട്രീയ ചൂടാണ്. എവിടെ നോക്കിയാലും ചർച്ച രാഷ്ട്രീയം മാത്രമാണ്. നമ്മളിപ്പം രാഷ്ട്രീയം വിട്ട് കുറച്ച് ചരിത്രവും പ്രകൃതി സൗന്ദര്യവും ഒക്കെ തേടിയുള്ളൊരു യാത്രയിലാണ് ഊരകമലയിലേക്ക്. മലപ്പുറത്തിന്റെ ദൃശ്യഗോപുരം എന്നാണ് ഊരകംമലയ്ക്ക് വിളിപ്പേര്. സമുദ്രനിരപ്പിൽ നിന്ന് 1500 അടി ഉയരത്തിൽ പ്രകൃതിയൊരുക്കിയ ദൃശ്യവിരുന്ന് പാലക്കാടൻ അതിർത്തികളും കരിപ്പൂർ വിമാനത്താവളവും അങ്ങേയറ്റത്ത് നൂലുപോലെ അറബിക്കടലും മലമുകളിലെത്തിയാൽ കിട്ടുന്ന അപൂർവ കാഴ്ചയാണ്. മലമടക്കുകൾക്കിടയിലെ ഊര് എന്നതിൽ നിന്നാണ് ഊരകമെന്ന പേര് വന്നതെന്നാണ് ഐതിഹ്യം. വേറെയുമുണ്ട് പേരിന് പിന്നിലെ കഥകൾ. ഒരു മഹർഷി തൃശൂർ ജില്ലയിൽ നിന്ന് വന്ന് ഇവിടെ താമസമാക്കി, അദ്ദേഹം ഇവിടെ താമസമാക്കി അവിടെ മുതൽക്കാണ് ഊരകം എന്നുള്ള പേരിൽ ഇവിടെ അറിയാൻ തുടങ്ങിയത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് ഊരകംമലയിലെ ആകർഷണങ്ങളിലൊന്ന്. മലമുകളിലെ അമ്പലത്തിലേക്ക് കയറിയെത്തുന്നവർക്കിടയിൽ ജാതിയുടെ വേർതിരിവുകളില്ല. പുരാതനമായിട്ടുള്ള ഒരു ഫീൽ ഉണ്ട് ഈ അമ്പലത്തിന്. കുന്നിൻ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാം തെരഞ്ഞെടുപ്പിന് തയ്യാറായ വേങ്ങര. വേങ്ങരയിൽ രാഷ്ട്രീയം ആരും നോക്കൂല. മലബാർ കലാപകാലത്ത് പോരാളികൾക്ക് താവളമൊരുക്കിയതും ഈ മലയിലാണെന്നാണ് ചരിത്രം. അങ്ങനെ ചരിത്രവും കാഴ്ചകളും കാട്ടി വിസ്മയിപ്പിച്ച് ഊരകംമല കാത്തിരിക്കുകയാണ് മലമുകളിലേക്ക് കയറിയെത്തുന്ന സഞ്ചാരികളെ. ക്യാർ മുകുന്ദിനൊപ്പം വിഷബ്ന, ഏഷ്യാനെറ്റ് ന്യൂസ്, വേങ്ങര.